വെൽക്കം ടു യുവർ ബ്യൂട്ടിഫുൾ. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഭയങ്കര വൈറലായ ഒരു ഫേസ് മാസ്ക് ഉണ്ടായിരുന്നു, പ്രോലിക്സർ എന്ന് പറഞ്ഞിട്ട്. ഒരു പിങ്ക് ക്ലേ മാസ്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഭയങ്കര വൈറലായിരുന്നു. ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് എവിടെ തുറന്നാലും ഇതിന്റെ പരസ്യമായിരുന്നു. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, ഇത് ശരിക്കും നല്ലതാണോ ചേച്ചി. ഞാൻ ആക്ച്വലി ആ സമയത്ത് കുറെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അപ്പൊ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് നാളെ ഞാനിത് യൂസ് ചെയ്യണം. എന്തായാലും റിവ്യൂ കേൾക്കാനൊക്കെ മുന്നേ നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണിച്ചെങ്കിൽ, എന്റെ പേര് റിൻസി, ഞാനൊരു ബ്യൂട്ടി ബ്ലോഗറാണ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ എന്റെ ലെഫ്റ്റിൽ നിങ്ങളുടെ റൈറ്റിൽ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ആണെന്ന് ക്ലിക്ക് ചെയ്യണം. പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ബെൽ ഇടാം, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പൊ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും. എല്ലാവരും ഒന്ന് കെയർഫുൾ ആയിട്ട് ഇരിക്കുക, കൊറോണ വൈറസിന്റെ നിങ്ങൾക്ക് അറിയാം, ഒന്ന് കെയർഫുൾ ആയിട്ട് ഇരിക്കുക കേട്ടോ. ഇനി നമുക്ക് റിവ്യൂ കാണാം. അപ്പൊ ഞാൻ പറഞ്ഞ ഫേസ് പാക്ക് വന്നിട്ട് പ്രോലിക്സർ, ഇതാണ് ഫേസ് മാസ്ക്. ഇതൊരു സി ആൽഗേ ഫേസ് മാസ്ക് ആണ്. ഇത് ഭയങ്കര വൈറലായിരുന്നു. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് അവിടെ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ, 1000 rupees ആണ് എനിക്ക് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പ്രൈസ് അത്ര വില കുറവല്ല, 1490 rupees ആണ്. ഞാൻ വാങ്ങിച്ചത് 1000 rupees, 999, 999 കേട്ടോ. പെർഫെക്റ്റ് സ്കിൻ ഡിറ്റോക്സിഫൈങ് സി ആൽഗേ മാസ്ക്, ഡീപ്ലി ഹൈഡ്രേറ്റ്, ഡിറ്റോക്സിഫൈ ആൻഡ് ബ്രൈറ്റൻ, പ്രൊട്ടക്ട് അഗേൻസ്റ്റ് പൊല്യൂഷൻ, ടൈറ്റൻ പോർസ് ആൻഡ് ബൂസ്റ്റ് റേഡിയൻസ്. ഇത് 50 grams ഓഫ് പ്രോഡക്റ്റ് ആണ്. ഞാൻ 1000 rupees വാങ്ങിച്ച ആക്ച്വൽ പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് യൂസ് ബിഫോർ 24 months. റൈം എന്റെ മുടിയൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്തോ കേട്ടോ, ഞാൻ ഒത്തിരി ഓയിലി ആയിട്ടാണ് ഇരിക്കണ. ഇപ്പോ ഇതിൽ എല്ലാ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റും അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രോഡക്റ്റ് നെയിം ഡീറ്റോക്സിഫൈങ് സി ആൽഗേ മാസ്ക്, ഈച്ച് 100 grams കണ്ടെയ്ൻസ് എന്നാണ് കേട്ടോ. ഇത് 50 grams പ്രോഡക്റ്റ് ആണ്. അങ്ങനത്തെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഫോർ ഓൾ സ്കിൻ ടൈപ്സ്, പിന്നെ ഹൗ ടു യൂസ് എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ എനിക്കൊരു ബുക്ക്ലെറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇങ്ങനത്തെ ഒരു ലീഫ്ലെറ്റ്. ഓക്കെ, ഇത് പാരബൻ ഫ്രീ ആണ്, നോട്ട് ടെസ്റ്റഡ് ഓൺ ആനിമൽസ്, സോഴ്സ് സസ്റ്റൈനബിളി റീസൈക്കിളബിൾ മെറ്റീരിയൽസ്. ഈ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ക്ലിയർലി മെൻഷൻ ചെയ്യും. ദ പവർ ഓഫ് മാജിക്കൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓക്കെ, എനിവേ, ഇതിൽ ഡൈറ്റമിഷ്യസ് എർത്ത് ബൂസ്റ്റ് റേഡിയൻസ്, ടൈറ്റൻ പോർസ് ആൻഡ് ക്യൂർസ് ആക്നെ. ഇതാണ് ഇതിലത്തെ ഈ പിങ്ക് കളർ കൊണ്ടുവരുന്നത്. ഈ സംഭവമാണ് ഈ ഒരു ഡൈറ്റോമിഷ്യസ്, എനിക്ക് എന്താന്ന് എനിക്ക് ശരിക്കും അറിയില്ല. ഇതാണ് നമ്മുടെ ആക്നെനെ ക്യൂർ ചെയ്യുന്നതും പോർസ് ടൈറ്റൻ ചെയ്യുന്നതും ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഹൈലുറോണിക് ആസിഡ് എലിമിനേറ്റ്സ് ഡ്രൈനെസ്, റീറ്റെയിൻസ് മോയ്സ്ചർ. പിന്നെ സി വി ഡാൽഗെ റിമൂവ്സ് ടോക്സിൻസ് കണ്ടീഷൻസ് ആൻഡ് ഡീറ്റോക്സിഫൈസ്. പിന്നെ വിറ്റമിൻ സി സ്മൂതൻ, വൈറ്റൻ ആൻഡ് ഗ്ലോ. വിറ്റമിൻ സി നമ്മുടെ ടാൻ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, അതായിരിക്കും ഇവരിവിടെ വൈറ്റൻ. ജന്മനായുള്ള കളർ എന്തായാലും പോലെയാണോ. ആക്ടിവേറ്റഡ് ചാക്കോൾ എലിമിനേറ്റ്സ് ഡേർട്ട്, പുൾസ് ഔട്ട് ഓയിൽ ആൻഡ് ക്ലെൻസ്. പിന്നെ കുറച്ച് ബ്യൂട്ടി ടിപ്സ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ എങ്ങനെയാ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം തന്നെ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് സ്കിൻ, ഏത് ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും നമ്മുടെ സ്കിന്ന് നന്നായി വൃത്തിയാക്കിയിട്ട് വേണം ഒരു മാസ്ക്, എന്തും ഏത് സ്കിൻ കെയർ അപ്ലൈ ചെയ്യാനൊക്കെ മുന്നേ നമ്മുടെ സ്കിന്നെ നന്നായി ക്ലീൻ ആക്കിയിട്ട് വേണം ഒരു മാസ്ക് അപ്ലൈ ചെയ്യാൻ. ഓർ എനി സ്കിൻ കെയർ, സീരം ആയാലും എന്തായാലും ഫസ്റ്റ് സ്റ്റെപ്പ് ഫേസ് വാഷ് ചെയ്യണം. അപ്പൊ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് വന്നിട്ട് ഡെർമാ വൈവിന്റെ ഒരു ഫേസ് വാഷ് ആണ്. ഇത് ഞാൻ മുന്നേ ഇതിന്റെ ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ ധൈര്യമായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് വാഷ് ആണ്. ഏത് സ്കിൻ ടൈപ്പ് ആയാലും നിങ്ങൾക്ക് സെൻസിറ്റീവ് സ്കിൻ ഉണ്ടാവാം. ഓയിലി ആയാലും ഡ്രൈ ആയാലും നോർമൽ കോമ്പിനേഷൻ ഏത് സ്കിൻ ആയാലും ഇത് ഞാൻ എല്ലാ സ്കിൻ ടൈപ്സിനും റെക്കമെൻഡ് ചെയ്യുന്നു. ബട്ട് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നല്ലൊരു ഡീപ്ലി ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. കാരണം ഇത് ആക്നെ പ്രോൺ സ്കിന്നിനും നല്ലതാണ്. സോ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചൊരു ഡ്രൈ ഫീലിംഗ് ഉണ്ട്. അത് കാരണം ഒരു ഡീപ്ലി ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ എന്തായാലും യൂസ് ചെയ്യണം കേട്ടോ. ആൻഡ് ഇപ്പൊ നമ്മൾ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യണക്ക മുന്നേ മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ഒരു മാസ്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്കിൻ ആദ്യം തന്നെ നന്നായി വൃത്തിയാക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന ഡേർട്ട് അതിൽ കയറി പറ്റും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോ ആദ്യം തന്നെ ഒരു നല്ല ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ മാസ്ക് അപ്ലൈ ചെയ്യാറ്. ആഴ്ചയിൽ 2 times യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എന്തായാലും ഞാൻ ഇതിന്റെ ആപ്ലിക്കേഷൻ കാണിച്ചുതരാം. ഇതാണ് പ്രോഡക്റ്റിന്റെ പാക്കേജിങ്, ഒരു ഗ്ലാസ് ജാർ പാക്കേജിങ് ആണ്. വീണ പൊട്ടൂട്ടാ ഒരു ആപ്ലിക്കേഷൻ, ബ്രഷും ഉണ്ടാവും കേട്ടോ. ഈ പ്രോഡക്റ്റ് ഇത്തിരി തിക് കൺസിസ്റ്റൻസി ആണ്. അത് കാരണം വേണമെങ്കിൽ ഇതിൽ റോസ് വാട്ടർ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാമെന്ന് ആ ബുക്ക്ലെറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊന്നും മിക്സ് ചെയ്തിട്ടില്ല, ഞാൻ ഡയറക്റ്റ് ആയിട്ടാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 minutes വെച്ചിട്ടാണ് കഴുകി കളയാം കേട്ടോ.
അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫോർഹെഡിൽ ആക്നെ കാണാൻ പറ്റും. അതിപ്പോഴും ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ എനിക്ക് ഈ കോമ്പാക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള ആക്നെ ഞാൻ പറഞ്ഞില്ലേ, അതാണ്. അതില്ല, ആ കോമ്പാക്റ്റ് ഇല്ലാണ്ട് ഒരു മേക്കപ്പ് ലുക്കും ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇപ്പോൾ അവസ്ഥ. ഇനി ഈ മാസ്ക് യൂസ് ചെയ്തിട്ട് എന്റെ ഒരു എക്സ്പീരിയൻസ്, നമ്മൾ കണ്ടു ഇത് ഭയങ്കര വൈറൽ ആയ ഒരു മാസ്ക് ആണ്. ഭയങ്കര കാണുമ്പോൾ തന്നെ തോന്നും ഇതിങ്ങനെ ഒറ്റ യൂസിൽ തന്നെ ഭയങ്കര ഡിഫറൻസ് ഒക്കെ ഉള്ള പോലെ. എനിക്ക് ആക്ച്വലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ എന്റെ ഫസ്റ്റ് യൂസിൽ എനിക്ക് ഒരു ഡിഫറൻസും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയി. കാരണം ചില എന്റെ ഫേവറേറ്റ് മാസ്ക് ഒക്കെ പറയുമ്പോൾ ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു ഒരു ചെറിയ ചേഞ്ച് ഉണ്ടെങ്കിലാണ് എനിക്ക് ഏത് ഫേസ് മാസ്കും കണ്ടിന്യൂ ചെയ്യാൻ തോന്നുള്ളൂ. പിന്നെ ഞാൻ ഇത് റിവ്യൂ പർപ്പസിന് വേണ്ടി മാത്രം വാങ്ങിച്ച കാരണം ഞാനിത് വീണ്ടും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് യൂസിൽ ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇനി എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാണ്, ഞാനിത് കുറച്ച് നാളായി ഞാനിത് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കമൻറ്റ് ചെയ്ത എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളൂ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതാണ്. എൻ്റെ എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണ്. സോ ഇതിലത്തെ ക്ലേ ഉള്ള കാരണം തോന്നുന്നു നമ്മുടെ സ്കിന്ന് കുറച്ച് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. ലൈക്ക് ഇമ്മീഡിയറ്റ്ലി നമ്മൾ മാസ്ക് യൂസ് ചെയ്യുമ്പോൾ നല്ല ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ എനിക്ക് അങ്ങനെ സ്കിൻ ബ്രൈറ്റനിങ് എഫക്റ്റ് ഒന്നും തോന്നിയില്ല. ഇതിൽ വൈറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഐ ഡോണ്ട് ബിലീവ് ഇൻ സ്കിൻ വൈറ്റനിങ്. നമുക്കുള്ള നിറത്തിൽ തന്നെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഇങ്ങനത്തെ ഈ സ്കിൻ വൈറ്റനിങ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ട് ഞാൻ ഒരു മാസ്കും വാങ്ങിക്കാറില്ല. ബട്ട് യെസ്, എനിക്ക് ടാൻ റിമൂവൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ടാൻ വരെ ഈ ഫോർഹെഡിൽ മാത്രമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് ടാൻ റിമൂവൽ എനിക്ക് അത്യാവശ്യമാണ്. കാരണം എൻ്റെ ഇവിടെ ഒരു കളർ നെറ്റി ഒരു കളറാണ് കേട്ടോ. അത് കാരണം എനിക്ക് ടാൻ റിമൂവൽ ഞാൻ ഭയങ്കരമായിട്ട് നോക്കാറുണ്ട് വല്ല നല്ല പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ. പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഫസ്റ്റ് എന്താ പറയുക, അങ്ങനത്തെ വൈറൽ ആവാനുള്ള ഒരു ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിഫറൻസ് ഞാൻ നോട്ട് ചെയ്ത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ പോൾസ്, നിങ്ങൾക്ക് അറിയാം എനിക്ക് ഭയങ്കരമായിട്ട് പോൾസിന്റെ ഇഷ്യൂ ഉണ്ട്. ഞാൻ പ്ലം ടോണറാണ് യൂസ് ചെയ്യാറ്. സോ ഈ പ്ലം ടോണർ നിങ്ങൾക്കറിയാം, ഏത് ടോണർ ആയാലും ഏത് പോൾസിനെ മിനിമൈസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആയാലും അത് എപ്പോഴും ഒരു ടെമ്പററി എഫക്റ്റ് ആണ്. സോ ഇതും ടെമ്പററി എഫക്റ്റ് ആവും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ പോൾസ് അങ്ങനെയാണ്, എത്ര നല്ല പ്രോഡക്റ്റ് ആയാലും നമ്മൾ വീണ്ടും പ്രോഡക്ട്സ് തേക്കുമ്പോൾ നമ്മുടെ പോൾസിൽ ആ പ്രോഡക്റ്റ് ഒക്കെ ഇരുന്നിട്ട് നമ്മുടെ പോൾസ് വീണ്ടും വലുതാവും. സോ നമുക്ക് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടോണർ യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പോർ മിനിമൈസിങ് പ്രോഡക്ട്സിൽ ഞാൻ നല്ലൊരു മേജർ ഡിഫറൻസ് കണ്ടത് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ്. നല്ല ഡിഫറൻസ് ഉണ്ട് പോർസിന്, നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. ലൈക്ക് ഇവിടുത്തെ ഭാഗം, അതൊരു തേർഡ് യൂസേജ് തൊട്ടാണ് എനിക്കത് മനസ്സിലായ ലൈക്ക് പോർസ് ഇങ്ങനെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മുടെ സ്കിൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ. നമ്മുടെ പിമ്പിൾസ് ഒക്കെ അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ പിമ്പിൾ മാർക്സ് ഒക്കെ, എനിക്കൊക്കെ പിമ്പിൾ മാർക്സ് ഇവിടെ ഉണ്ട്. സ്കാർസ് ഒക്കെ അവിടെ ഉണ്ട്. സ്കാർസിനൊന്നും മിനിമൈസ് ചെയ്ത പോലെ എനിക്കൊന്നും തോന്നിയിട്ടില്ല. ചെയ്യുമായിരിക്കാം. ലൈക്ക് ഞാനിപ്പോ കുറച്ച് നാളായത് യൂസ് ചെയ്യണു. നിങ്ങൾക്കിപ്പോ സ്കിൻ ബ്രൈറ്റനിങ് ആണ് നിങ്ങള് നോക്കുന്നെങ്കിൽ, ലൈക്ക് നിങ്ങൾക്ക് സ്കിൻ ബ്രൈറ്റനിങ് ഭയങ്കര ഗ്ലോ, സി ഗ്ലോ കിട്ടും. ഞാൻ പറഞ്ഞില്ലേ പോർസ് ടൈറ്റൻ ചെയ്യണ കാരണം നല്ലൊരു ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടുന്നുണ്ട്. ലൈക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ടൈറ്റ് ആയിട്ടിരിക്കും നമ്മുടെ സ്കിന്നിന്. ആ പോർസ് ഇല്ലാണ്ടാവുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് ഒരു ഗ്ലോ, ഇവിടെ ഒരു ഷൈൻ ഉണ്ടാവും. ഞാൻ ഹൈലൈറ്റർ ഇട്ടിട്ടില്ല കേട്ടോ. പിന്നൊരു കാര്യം, ഞാനൊരു സീറം യൂസ് ചെയ്യുന്നുണ്ട്. ആ സീറം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ എന്തായാലും അതിൻ്റെ റിവ്യൂ സെപ്പറേറ്റ് ആയിട്ട് തരാം. ആ സീറം എൻ്റെ ഫോർഹെഡ് ടാനിനെ നന്നായി റിഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ റിങ്കിൾസിനും നന്നായി കുറച്ചിട്ടുണ്ട്. സോ എന്തായാലും ആ സീറമിനെ പറ്റിയിട്ടല്ല ഞാനിത് ചെയ്യണേ. ആ സീറമിനെ പറ്റി വീഡിയോ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് പറയണം. എന്തായാലും ഞാൻ തീർച്ച എന്തായാലും ഞാൻ ഇടും. കാരണം എനിക്ക് നല്ലൊരു ഡിഫറൻസ് തോന്നിയിട്ടുണ്ട് ആ ഒരു സീറം യൂസ് ചെയ്തിട്ട്. ആൻഡ് സോ കമ്മിങ് ബാക്ക് ടു ദ റിവ്യൂ, ഇപ്പോൾ ഈ പ്രോഡക്റ്റ് എന്താ പറയുക, ഈ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 1000, ഇപ്പം ഞാൻ കൊടുത്തത് 1000. അപ്പം ഞാൻ 1000 വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ എന്താ പറയുക, ഒറ്റ യൂസിന് നിങ്ങൾക്ക് അങ്ങനെ ഡിഫറൻസ് തോന്നില്ല. ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, അത് നമുക്ക് എല്ലാ ആൾക്കാർക്കും ഓരോ ഇഷ്യൂ ഉണ്ടാവും. എൻ്റെ മെയിൻ ഇഷ്യൂ എൻ്റെ പോർസ് ആണ്, ഓയിലി സ്കിൻ ആണ്. സോ നിങ്ങൾക്ക് ഓയിലി ആൻഡ് പോർസ് ഉള്ള സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ മാസ്ക് ഇഷ്ടമാവും. അപ്പം നിങ്ങൾക്ക് പോർസിൻ്റെ പ്രശ്നമില്ല, ഓയിലി സ്കിൻ അല്ല, അങ്ങനെയാണെങ്കിൽ വേറൊരു മേജർ ഡിഫറൻസ് ഇത് അങ്ങനെ തരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെന്താ പറയുക, നമ്മുടെ ആക്നെ, ആക്റ്റീവ് ആക്നേസിനെ ഡ്രൈ ഔട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ലൈക്ക്
അത് ആ ക്ലേ ആണെന്ന് തോന്നുന്നു അതില്. കാരണം എല്ലാ പ്രാവശ്യം ഞാൻ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ആക്നെ ആക്നെ മാർക്സ് പോവില്ല, ബട്ട് ഈ അവിടെ ഉള്ള പിമ്പിൾ, എനിക്ക് വലിയ പിമ്പിൾ ഉള്ളത്, അത് ഇത്തിരി ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഒരു എക്സ്പീരിയൻസ്. ഞാൻ പ്ലസ് പോയിന്റ്സ് ഞാൻ വീണ്ടും പറയാം, പോർസ് മിനിമൈസ് ചെയ്തിട്ടുണ്ട്. സോ പോർസ് മിനിമൈസ് ചെയ്യുമ്പോൾ തന്നെ ഫേസിന് ഒരു ഗ്ലോ വരും. സെക്കൻഡ്ലി എന്റെ പിമ്പിൾസിനെ, വലിയ പിമ്പിൾസിനെ ഡ്രൈ ഔട്ട് ചെയ്യാൻ, വേഗം ഡ്രൈ ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തേർഡ്ലി നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കും. അത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ എന്തായാലും അത് നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ, ലൈക്ക് ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തോന്നും. അല്ലാതെ എനിക്ക് അങ്ങനെ വേറെ അങ്ങനെ മേജർ ബ്രൈറ്റനിങ് എഫക്റ്റ് ഒന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. സ്കിന്നിനെ നല്ല നീറ്റ് ആക്കുന്നുണ്ട്. ആൻഡ് ഇതിലത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ സ്കിന്നിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല മാസ്ക് ആണ്. വർത്ത് ദ മണി ആണോ ചോദിച്ചാൽ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അങ്ങനത്തെ എന്താ പറയുക, നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല എന്ന് പറയില്ല. ബട്ട് ഞാൻ യൂസ് ചെയ്തതിൽ എന്റെ സ്കിൻ ഓയിലി ആൻഡ് എക്സ്ട്രീംലി ഓയിലി അല്ല, എക്സ്ട്രീംലി ഓയിലി ആണ്. പിന്നെ പോർസ് ഇഷ്യൂക്കും മെയിൻ ആയിട്ടുള്ള കാരണം എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് മാസ്ക് ആയി മാറി. പക്ഷെ നിങ്ങൾക്ക് ഈ ഇഷ്യൂ ഇല്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് യു നീഡ് ദിസ് മാസ്ക്. വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇതിന്റെ വില ഇത്തിരി കൂടുതലാണ് അല്ലെ, റേറ്റ് ഐ ടോട്ടലി അഗ്രി. ലൈക്ക് ഇവര് 50 ഗ്രാം പ്രോഡക്റ്റ് ആണ് ഇതിൽ തരുന്നത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ കൂടുതലാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ, കാരണം ഞാനിത് കുറേ പ്രാവശ്യം യൂസ് ചെയ്തു എന്നിട്ടും തീർന്നിട്ടില്ല കേട്ടോ. ലൈക്ക് അത്യാവശ്യത്തിന് പ്രോഡക്റ്റ് ഇതിലുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈക്ക് അത്യാവശ്യത്തിന് പ്രോഡക്റ്റ് ഇതിലുണ്ട്. ഇത് കണ്ട, ഇത് ഇനിയും കുറേ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അറിയാം ഓൾറെഡി, കാണുമ്പോൾ മനസ്സിലാവും ഞാൻ അത്യാവശ്യത്തിന് യൂസ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ടെന്ന്. ആൻഡ് ഇതിന്റെ സ്മെല്ലിനെ പറ്റി ഞാൻ പറയാൻ മറന്നു. ഇതിന്റെ സ്മെൽ അടിപൊളി സ്മെല്ലാണ്, നല്ലൊരു ഈ വിറ്റമിൻ സി ഇൻഗ്രീഡിയൻ്റ് ഉള്ള ചിലൊരു നല്ലൊരു ഫ്രഷ്, നല്ലൊരു സിട്രസി ലൈറ്റ് ആയിട്ട്, അങ്ങനെ ഓൺ ദ ഫേസ് സ്മെല്ലല്ല, പക്ഷെ നല്ലൊരു ഒരു മൈൽഡ്. എനിക്കിഷ്ടമാണ് ഫ്രേഗ്രൻസ് ഉള്ള പ്രോഡക്റ്റ്സ്, എനിക്കിഷ്ടമാണ് ഫ്രേഗ്രൻസ്. നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല, പക്ഷെ എനിക്ക് ഇതിന്റെ മണം എനിക്കിഷ്ടമാണ്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ലൈക്ക് ഇത് വാങ്ങിക്കണോ, ലൈക്ക് മസ്റ്റ് ബൈ ആണോ എന്ന് ചോദിച്ചാൽ, ലൈക്ക് എനിക്ക് ഞാൻ ട്രൈ ചെയ്തതിൽ നല്ലൊരു ഫേസ് മാസ്ക് ആണ് ഇത്. അങ്ങനെ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയാൻ പറ്റണില്ല, കാരണം എനിക്ക് ശരിക്കും നിങ്ങൾക്ക് ഓരോ പ്രിഫറൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ എന്റെ സ്കിന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഫേസ് മാസ്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഭയങ്കരമായിട്ട് അങ്ങനെ മേജർ ഡിഫറൻസ് ആണ് നിങ്ങൾ നോക്കണമെങ്കിൽ, ലൈക്ക് അവര് വൈറൽ ആക്കിയ പോലെ നിങ്ങൾ അത്രയും ഡിഫറൻസ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് അറിയില്ല, എനിക്ക് അങ്ങനെ ആയിരുന്നു. ഇനി ചിലപ്പോൾ അത് വേറെ ആൾക്കാർക്ക് ഭയങ്കര മേജർ ഡിഫറൻസ് കൊണ്ടുവന്നേക്കാം. എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഇതാണ്. ബട്ട് എന്താ പറയുക, അങ്ങനെ മേജർ ഡിഫറൻസ് ഇല്ലെങ്കിലും എനിക്ക് ഈ മാസ്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് എന്താ പറയുക, എന്റെ പോർസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യണ പോലെ എനിക്ക് തോന്നിയ കാരണം എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ കണ്ണടച്ച് വാങ്ങിക്കാനുള്ള വില എന്ന് എനിക്കറിയാം, പക്ഷെ ഇത് ആക്ച്വലി നല്ല മാസ്ക് തന്നെയാണ് കേട്ടോ. ബട്ട് അങ്ങനെ വൈറലാവാനുള്ള അറിയില്ല. അപ്പൊ ഇതാണ് എന്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ എന്ത് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറഞ്ഞ പോലെ പ്ലീസ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ആൻഡ് ഇങ്ങനത്തെ വേറെ വല്ല വൈറലായ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ എന്നോട് കമന്റ് ചെയ്ത് പറയണം. ഞാനത് എന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതാണെങ്കിൽ ഞാൻ വാങ്ങിച്ചിട്ട് റിവ്യൂ ചെയ്യാൻ നോക്കാം. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. ആൻഡ് സോറി, ഞാൻ ഇന്ന് ടേക്കുന്ന ലിപ്സ്റ്റിക് ഞാൻ പറയാൻ മറന്നുപോയി. ഇത് ലാക്മേയുടെ ഫോർ എവർ മാറ്റ്. റിവ്യൂ ചെയ്യണമൊക്കെ മുന്നേ ഞാൻ ഇത് കുറച്ച് നാളായിട്ട് ഇപ്പോൾ ട്രൈ ചെയ്യണം ഇതിൻ്റെ ലാസ്റ്റിംഗ് ഒക്കെ നോക്കാനായിട്ട്. ഐ മീൻ ഇതിൻ്റെ ലാസ്റ്റിംഗ് പവർ ഒക്കെ നോക്കാനായിട്ട്. ലാക്മേ ഫോർ എവർ മാറ്റ് ലിപ് കളർ. ആൻഡ് ഇത് ഇന്ന് ടേക്കുന്ന ഷെയ്ഡ് വന്നിട്ട് ന്യൂഡ് ഡ്രീമാണ് കേട്ടോ. നല്ലൊരു പിങ്ക് ന്യൂഡ് ഷെയ്ഡാണ് ഞാൻ കാണിച്ചത്.